നാല് കൊല്ലമായിട്ട് അവനോട് പ്രേമിക്കുക. He's gonna screw you guys. Screw? Screw? എട്ടര മണിയായി ഓള് എന്താടാ വരാത്ത കേരളത്തിൽ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്? ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ സിക്സ് പാക്ക് ഉണ്ടായിട്ടാ? അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ വിനോദം, അതായത് നമ്മുടെ തട്ടത്തിന് മറയത്തിലെ വിനോദം, ആരാ നമ്മുടെ സ്വന്തം നിവിൻ പോളി, നമ്മുടെ പാവ അജു വർഗീസിനെ കഷ്ടപ്പെടുത്തി എണീപ്പിച്ച് വെറുതെ ചിഞ്ചും മഞ്ചും കളിച്ച് അവസാനം വന്നിട്ട് മിസ്റ്റർ നായർ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ട് അന്റെ നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ അന്റെ മയ്യത്തെടുക്കുന്നവരെ നേരെ പറഞ്ഞ് ഫോണും വെച്ച് അവസാനം കുപ്പിച്ചിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് എന്താ പറയാ മധുര ജാലി പോയി പ്രൊപ്പോസ് ചെയ്തു നമ്മുടെ ആയിഷ. അതിനുശേഷം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നേ എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കുറെ കാലം ഞങ്ങൾ ഇടാൻ വൈകിട്ട് വെച്ചിരിക്കുക, സോറി വൈകിയതിന് ആക്ച്വലി സോറി, ഞങ്ങൾ നാട്ടിലേക്ക് വന്നിരിക്കുക, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ബാക്ക്ഗ്രൗണ്ട് കണ്ടത് മണിപ്പിളിൽ കണ്ടതാണ്, അതൊക്കെയാണ് സംഭവം വരുന്നല്ല. ഇപ്പൊ നമ്മള് എന്തായാലും അടുത്ത സീനിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാം. കാറൊന്നും പോട്ടെ, തോക്കില്ലടാ. ആ കാറ് വിട്ട്, കാറ് വിട്ട്, കാറ് വിട്ട്. പാവം കുട്ടി, ഓൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ശരിയാ, കണ്ടില്ലെങ്കി ഇപ്പൊ പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാവും. പൂതണ്ട, ഓളിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ? ഓൾ എന്നല്ലേ നോക്കിയത്? ആ നോട്ടത്തിന് ഒരു ചിരി ഉണ്ടായിരുന്നില്ലേ? ഓളുടെ കണ്ണിങ്ങോട്ടൊന്ന് പറഞ്ഞില്ലേ? എടാ എന്തെങ്കിലും ഒന്ന് പറയണം. ഗേൾസ് കൺസൾട്ട് ചെയ്തു ഇന്റെ ഐഷ്യന്റെ അഞ്ചരടി ശരീരത്തിൽ അഞ്ചര ഇഞ്ച് ആകെ വെളി കാണുന്നേ. എന്റെ കണ്ണു കിട്ട പോയ മൂക്കം കൊട്ട പോയി ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? എക്സ്ക്യൂസ് മീ, എന്തടാ ഐ ബീൻ വാച്ചിങ് യു ഗൈസ്. ഓക്കേ, ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. ഈ ആയിഷാന്റെ പിന്നുള്ള ഈ നടത്തണ്ടല്ലോ, അതങ്ങ് നിർത്തിയത് പ്രശ്നാവും. എന്ത് പ്രശ്നം വന്നാലും അത് നമ്മള് ഡീൽ ചെയ്തോളാം. സാറാടെ ഇരി, ഞാൻ ഇടിരുന്നോളാം. പക്ഷെ ഇംതിയാസ് അങ്ങനെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇംതിയാസ്? ആരെ ഇംതിയാസ്? ആരെ ഇംതിയാസ്? ആരെ ഇംതിയാസ്? ഇംതിയാസ് ഐഷ്യന്റെ മ്യൂസിക് ട്രൂപ്പിലെ പ്രധാന പാട്ടുകാരൻ. നാല് കൊല്ലമായിട്ട് അവനോട് പ്രേമിക്കുക. He's gonna screw you guys. Screw? Screw? Self-extension is a property of the force of a link that allows it to resist and new message, text message, mutte, M-U-T-T-A. ഒരു പാട്ടുകാരൻ ഇംതിയാസ്, ഞാനും കുറെ പാട്ടുകാരെ കണ്ടിട്ടുള്ള. ഇവൻ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല, ഈ പാട്ട് പാടുന്ന തെണ്ടികൾക്ക് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. മുൻതൂക്കം ഇന്നേക്കാളും കൂടുതൽ ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. മുസ്ലിമാണ്, പറഞ്ഞു കേട്ട് വെച്ച് കാണാമല്ല മൊഞ്ചനും. പക്ഷെ അതൊന്നും പ്രശ്നമടാ. വിനോദ്, what is the surface tension of oil in water? അബ്ദു,
Sir, question one for? What is the surface tension of oil in water? Sir, I was absent, sir. Get up! The oil in force is proportional to the area and velocity. Four of them. ഓ മൊഞ്ചനാണ് ഓരാത്തിന് മുസ്ലിമും പക്ഷേ അയാൾ മുസ്ലിടാ എന്താ ലോഗിൻസ് റോഡിൽ ചെരുക്കുട നടത്തുന്ന ജമാലിനെ നിനക്ക് അറിയൂടെ ഓൻ ഇംതിയാസിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്ത് കാര്യം നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പുതറാണ്ടിരിക്കുക അത്രേ ഉള്ളൂ കാര്യം പറയണം ഞാൻ പറയാം നീ ഇനി ടെമ്പർ തെറ്റാണ്ടിരിക്കുക അതു ഇനി കാര്യം പറ ഇംതിയാസ് ഓൻ ഓൻ സിക്സ് പാക്കാ ഹലോ സാറി ഒന്ന് ഐഷ കൊടുക്കോ ഹലോ ഐഷ അതായത് നിങ്ങളുടെ പാട്ടുകാരനില്ലേ ഇംതിയാസ് ഓനെ കുറിച്ച് ഞാൻ നാട്ടിലന്വേഷിച്ചപ്പോ വളരെ മോശം അഭിപ്രായം കേട്ടോ നാട്ടുകാർക്കൊക്കെ വൃത്തികെട്ട പല സ്വഭാവങ്ങളുണ്ട് അത്രയോന് മാത്രമല്ല ഈ മാസയില് വരിപ്പിക്കാൻ സിക്സ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ പല മയക്കുമരുന്നും കുത്തിവെക്കുന്നുണ്ട് അത്രേ ശാരീരികമായും മാനസികമായും കുഴപ്പമായി ഒരുത്തനായിട്ട് കൂട്ടുകയാണ് ആയിഷ ആയിഷേന്റെ നന്മയെ കരുതി ഞാനിത് പറഞ്ഞെന്ന് മാത്രം ബാക്കി ആയിഷയ്ക്ക് തീരുമാനിക്കും ഈ നായന്മാരെ പൊതുവെ ഇങ്ങനെയാണോ അപ്പോൾ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നമ്മള് ഭയങ്കര ചീപ്പെന്ന് വിചാരിക്കോ ചീപ്പെല്ലാം തന്നെയാണ് എന്നാലും അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ ഒന്ന് വിളിച്ചാലോ ഏ പെമ്പിള്ളേരോട് അങ്ങനെ സോറി പറയാൻ പാടില്ല ടോസ് ഇട്ട് നോക്കാം ഏ ഒന്നുമില്ലേ ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ വിളിക്കും വിധി പോലെ വരട്ടെ ഹലോ സെറി ഒന്ന് ആയിഷയ്ക്ക് കൊടുക്കോ വിനോദ ഇനി ഒന്ന് സമാധാനിക്ക ചെറിയനറിയാലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത് ഓറൊന്നും എത്തട്ടെ എടാ ഡീസെന്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റി തെറ്റ് പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ഞാൻ അന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് ഓൾ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ എനക്ക് തോന്നി ഓൾക്ക് എന്നെ ഇഷ്ടമാണ് ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞ് മതിലും ചാടി ഓളുടെ അടുത്തെത്തിയപ്പോ ടേബിളിലാകുമ്പോ കത്തി ചോദിച്ച അട്ട നോക്കിയിരിക്കുന്നു അപ്പൊ ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കാന്ന് അപ്പൊ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് പിന്നെ ടേബിളിലാകുമ്പോ കത്തി ചോദിക്കേണ്ട ആവശ്യം തോൾക്ക് വായിച്ചിരിക്കും ഒന്ന് ഐ ലവ് യു പറഞ്ഞതിന് മറുപടി ഇന്ന് വരും നാളെ വരുന്നു സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ ഇനിക്കൊക്കെ സുഖല്ലേ ഒരു ഭാഗത്ത് ചിഞ്ചു ഒരു ഭാഗത്ത് മഞ്ജു രണ്ട് സിമ്മുള്ള ഫോണ് ഇവിടെ ഒരു സിം കാർഡ് ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര് ഒരു ഇംതിയാസം അവന്റെ അമ്മൂമ്മയുടെ സിക്സ് പാക്ക് കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ സിക്സ് പാക്ക് ഉണ്ടായിട്ടാ രണ്ടാഴ്ച ജിമ്മി പോയാ എനക്കും വരും ഇന്നറിയണം ഓൾക്ക് എന്നെയാണോ ഓലെയാണോ വേണ്ടത് എട്ടര മണിയായി ഓള് എന്താടാ വരാത്തെ கஷ்டப்படுறாரு கூட ஒரு டீ கடையில உட்காந்து அந்த ஸ்நாக்ஸ் கூட சாப்பிட முடியல கையை பிடிச்சிருந்தே வந்துதான் பார்த்தடா என்ன பாக்கலடா
അവരു കള്ള ലക്ഷണത്തിൽ നോക്കുന്നത്, പിന്നെ അവൾ ഉള്ളു പോയ ശേഷം ഓടെ നോക്കില്ലേ, ഓടെ തിരിഞ്ഞു നോക്കില്ലേ, ഓടെ നോക്കിയത് എന്നെ അല്ലേ, ആ നോട്ടത്തിൽ ചിരി ഉണ്ടായിരുന്നില്ലേ, ഓളുടെ അഞ്ചരടി ശേഷം അഞ്ചരഞ്ച പുറത്ത് കണ്ട അല്ലെ, കണ്ണിങ്ങോട്ടോ പോയി മൂക്കിങ്ങോട്ടോ പോയി എങ്ങനെ അറിയേ. அதுக்கப்புறம் வந்துட்டு இன்னொரு பையன் வந்து நின்றுட்டு சொல்லிட்டு இருப்பாருல்ல, இந்தியாஸ்னு பறந்து ஆளுண்டு நாலு வருஷமா வந்துட்டு பாத்துட்டு இருக்காரு ஐஷுவ, ஹீஸ் கோனா ஸ்க்ரூ யூ கைஸ் அப்படி சொல்லும்போது. அதுக்கு முன்னாடி ஃபர்ஸ்ட் சொல்லும்போது ஐ அம் வாட்சிங் யூ கைஸ்னு சொல்லும்போது என்ன നല്ല രസം ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീൻ ഫുള്ളായിട്ടും, അതായത് അതിന് ശേഷം പിന്നെ സീൻ ചെയ്യും. അതായത് മെയിൻ ആയിട്ട് ഇതിന്റെ സീൻ എന്ന് പറഞ്ഞാൽ ആ സിക്സ് പാക്ക് സീനാണ്. അതായത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നെറ്റിൽ ചാരിന്നോണ്ടിരിക്കുമ്പോ ഓന്ന് അറിയുന്ന ഒരാൾ വന്നിട്ട് എന്നാ നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞു ഇന്ത്യസിനെ കണ്ടിട്ട്, നീ ടെൻഷനെ കണ്ട് കാര്യം എന്ന് പറയുമ്പോ നമ്മൾ ഈ സമയത്ത് നീ ടെമ്പറേച്ചർ നമ്മള് സമീപനം വാങ്ങി പാലിക്കണം. അത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോളേജിൽ ഇരുന്നിട്ട് മുൻതൂക്കം മോഹനാണെന്ന് പറയാൻ നിൽക്കാനില്ല, മുൻജനാണ് ഓരോരുത്തരും മുസ്ലിം, പക്ഷെ അതല്ല കാണിച്ചോണ്ടിരിക്കുമ്പോ വിനോദ് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പൊതുവെ പറയുന്നത് നമ്മളെ കോളേജിലേക്ക് എന്താണോ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് യാതൊരു ഒരു കുശുമ്പ് തോന്നില്ലേ ഇന്ത്യസിനെ എന്തെങ്കിലും പറയണം പറഞ്ഞിട്ട് അവിടെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവനെ പേരിട്ട് ഇന്ത്യസിനെ പറ്റി കുറ്റം പറയുന്നത് എന്നിട്ടൊക്കെ ആ ഒരു രസം ടോസ് ഇട്ട് നോക്കും, നോക്കുമ്പോ ഒന്നുമില്ലേ ബാലൻസ് ഉണ്ടെങ്കിൽ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ അവിടെ മ്യൂസിക് ഇന്ത്യസിന്റെ വീട്ടിലെ ഞങ്ങളിപ്പോ മ്യൂസിക്. അതിനുശേഷം ലാസ്റ്റ് അവിടെ വെയിറ്റ് സമയത്ത് வந்து நின்னுட்டு இம்தியாஸ் கேரளால இருக்க பசங்களுக்கு எதுக்குடா சிக்ஸ் பேக் அப்படின்னு மாதிரி ഒരു സിമ്മു ഒരു ഫോൺ കൂടെ നടക്കുന്ന മണ്ടന്മാരെ അട്ടത്തിന്റെ മുകളിൽ ഓടെ പാചകത്തിൽ അട്ടത്തിന്റെ മുകളിൽ എത്ര മണിയായി എന്താടാ ഓടു വരാത്ത കാറ് കാറ് പോയപ്പോ ഒച്ചുണ്ടാക്കണം അവിടെ അവിടെ ഞാൻ പറയാനുള്ളത് എന്തിനാ പറഞ്ഞു ഞാൻ ഞാൻ എഡിറ്റ് ചെയ്ത് എനിക്ക് എന്തിനാ വർക്ക് സോ അങ്ങനെ വിളിച്ചിട്ട് അവൻ അപ്പൊ ഇവന് മനസ്സിലായി ഞാൻക്ക് നമ്മുടെ വിനോദിനെ അടങ്ങി നിന്നു ഒരു സൈഡില്. സോ ഇത് ശരിക്കും എന്താ പറയാ ഓരോ സീനും പറയാൻ കാരണം വെച്ചാൽ ഓരോ സെക്കൻഡും പറയാനുള്ളതാണ്, അതാണ് ഇത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാൻ കാരണം. ഓരോ സീനും മറക്കാണ്ട് മനസ്സിൽ നിൽക്കുന്ന സീൻസ് ആണ്. ഡയലോഗ് ആകട്ടെ ഡയറക്ഷൻ സമയം പണിയിരിക്കാരോ സൂപ്പറാ വന്ന് എപ്പി വന്ന് ഫ്രണ്ട്സ് കൂടെ ഇരിക്കുമ്പോ എന്നെല്ലാം പേസുവാങ്ക അത് യഥാർത്ഥമാ വന്നിട്ട് വന്നിരിക്ക് എന്ന சும்மா எழுதிட்டு அந்த மாதிரி பேசாம ஃப்ரெண்ட்ஸ் எப்படி எல்லாம் பேசுவாங்க திட்டுவாங்க அந்த மாதிரி காமிச்சிருக்காங்க. சோ இதுக்கு சேஷுள்ள வந்துட்டு சீன் வந்து பெட்டன நாங்க இருந்தனாயிருக்கும். சோ இந்த சீனை பத்தியுள்ள அபிப்ராயம் என்னன்றது மறக்காம கமெண்ட் செக்ஷன்ல மென்ஷன் ചെയ്യ. அதுபோல தான் ഞങ്ങൾ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ உறப்பாயிடுங்க லைக் பண்ணுங்க. உங்க ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலி கூட வெல்கம் ஷேர் பண்ணுங்க. சப்ஸ்கிரைப் பண்ணி பெல் ஐகான் கிளிக் பண்ணுங்க.